ദിലീപ് ഉൾപ്പെട്ട വധ ഗൂഢാലോചന കേസ് സിബിഐക്ക് കൈമാറിക്കൂടെയെന്ന് ഹൈക്കോടതി. എഫ്ഐആർ റദ്ദാക്കുന്നില്ലെങ്കിൽ കേസ് സിബിഐക്ക് വിടണമെന്ന ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു ചോദ്യം. സിബിഐ അന്വേഷണത്തെ സർക്കാർ എതിർത്തു, ഹർജി വിധി പറയാനായി മാറ്റി. വധ ഗൂഢാലോചന കേസിന്റെ സാധ്യതയെ തന്നെ ഹൈക്കോടതി വിചാരണ വേളയിൽ ചോദ്യം ചെയ്തു. ദിലീപിന്റെ വാദങ്ങളെ പകുതിയും അംഗീകരിക്കുന്ന മട്ടിലായിരുന്നു ഹൈക്കോടതിയുടെ ചോദ്യങ്ങൾ. വെറും വാക്കു പറഞ്ഞാൽ കേസെടുക്കാൻ സാധിക്കുമോ, വെറും വാക്കു പറഞ്ഞാൽ ഗൂഢാലോചനയാകുമോ, ഊഹാപോഹങ്ങളുടെ പേരിൽ കേസെടുക്കാൻ സാധിക്കില്ലെന്നും ഹൈക്കോടതി വിചാരണ വേളയിൽ. വധ ഗൂഢാലോചന കേസിൽ ബാലചന്ദ്രകുമാറിന്റെ മൊഴിക്കപ്പുറത്ത് നിർണായകമായ തെളിവുകൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ടെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞു. എന്നാൽ ഈ കേസ് സിബിഐയെ ഏൽപ്പിക്കുന്നതിൽ എന്താണ് പ്രോസിക്യൂഷന്റെ അഭിപ്രായമെന്നാണ് ഹൈക്കോടതി തിരിച്ചു ചോദിച്ചത്. പക്ഷേ ഇക്കാര്യത്തിൽ ഉച്ചയ്ക്ക് ശേഷം മറുപടി പറഞ്ഞ പ്രോസിക്യൂഷൻ സിബിഐ അന്വേഷണത്തെ നഖശിഖാന്തം എതിർത്തു. ഈ കേസ് നിലവിൽ നല്ല രീതിയിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും ആർക്കും പരാതിയില്ലെന്നും ഈ ഘട്ടത്തിൽ സിബിഐ അന്വേഷണത്തിന് ആവശ്യമില്ലെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞു. ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിനെയും വധ ഗൂഢാലോചന എന്ന ആരോപണത്തെയും സംശയിച്ച ഹൈക്കോടതി സിബിഐ അന്വേഷണത്തെ എതിർത്ത പ്രോസിക്യൂഷൻ നിലപാടിനെയും ചോദ്യം ചെയ്തു. ഈ കേസ് മറ്റേതെങ്കിലും ഏജൻസി അന്വേഷിക്കുന്നതുകൊണ്ട് പ്രോസിക്യൂഷന് എന്താണ് പ്രശ്നമെന്നും അന്വേഷണ സംഘത്തിനും ഉദ്യോഗസ്ഥന്മാരും ഈ കേസിൽ എന്തെങ്കിലും ദുരുദ്ദേശമുണ്ടോയെന്നും ഹൈക്കോടതി സംശയം പ്രകടിപ്പിച്ചു. ഊഹാപോഹങ്ങളുടെ പേരിലാണ് വധ ഗൂഢാലോചന കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്നും നടി ആക്രമിക്കപ്പെട്ട കേസിൽ തെളിവുകൾ ശേഖരിക്കുകയാണ് അന്വേഷണ സംഘത്തിന്റെ ദുരുദ്ദേശമെന്നും ദിലീപ് കോടതിയിൽ ആരോപിച്ചു. ഇരുഭാഗത്തിന്റെയും വാദം കേട്ട ശേഷം വിധി പറയാൻ കേസ് ഹൈക്കോടതി മാറ്റിവെച്ചു. BS 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.